ഹലോ, അപ്പോൾ ക്രിസ്മസ് സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ അഡ്വന്റ് പീരീഡിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് കേട്ടോ ഈ വീഡിയോ വരെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അധികം പോപ്പുലർ അല്ലാത്ത ഒരു ക്രിസ്മസ് ട്രഡീഷൻ ആണ് പറയാൻ പോകുന്നത്, ക്രിസ്റ്റാങ്കിൾസ്. കേട്ടിട്ടുണ്ടോ അത് വാക്ക്, ക്രിസ്റ്റാങ്കിൾസ്? ശരിക്കും ഇത് 1747 ജർമ്മനിയിലുള്ള ഒരു ചേർച്ചിൽ തുടങ്ങിയതാണ് ഈ ഒരു ട്രഡീഷൻ. ഇത് ശരിക്കും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രഡീഷൻ ആണ് കേട്ടോ. ആ ഒരു അഡ്വന്റ് ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രീസ്റ്റ് അവിടെയുള്ള കുട്ടികൾക്കായിട്ട് ഒരു സമ്മാനം കൊടുത്തു. എന്താണെന്നറിയോ, ഒരു മെഴുകുതിരി, ഒരു വെളുത്ത മെഴുകുതിരിയിൽ ഒരു റെഡ് റിബൺ ചുറ്റി കൊടുത്തു. എന്നിട്ട് ഇതാണ് ലോകം, ഇതാണ് നമ്മുടെ സമാധാനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പൽ എന്നുള്ള രീതിയിൽ ഉണ്ണിയേശുവിനെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ക്യാൻഡിലായിട്ടാണ് അവർക്ക് പ്രസൻ്റ് ആയിട്ട് കൊടുത്തത്. ഇതാണ് ശരിക്കും ഈ ക്രിസ്റ്റാങ്കിൾസിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് പല ക്രിസ്ത്യൻ വിഭാഗക്കാരും ഇത് ഏറ്റെടുക്കുകയും ഈ ക്രിസ്റ്റാങ്കിളിന് പല പല രൂപഭാവ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് രൂപം നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് ക്രിസ്റ്റാങ്കിളിൻ്റെ ശരിക്കുള്ള ഇപ്പോഴത്തെ രൂപം. ഇപ്പോഴെന്ന് പറയുമ്പോൾ പല എല്ലാ ചേർച്ചിലും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നല്ല, ഒരുപാട് കൺട്രീസിൽ പക്ഷേ ഇപ്പോഴും ഈ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അഡ്വന്റ് പീരീഡിൽ കുട്ടികളെയൊക്കെ വിളിച്ച് നിർത്തി, കുട്ടികളെ മാത്രമല്ല വലിയവരായാലും വിളിച്ച് നിർത്തി ഇവർ ഈ ഒരു സംഭവം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ഓറഞ്ചും അതുപോലെ ഒരു ക്യാൻഡിലും പിന്നെ ഒരു റെഡ് റിബണും ഒരു വൈറ്റ് റിബണും. വൈറ്റ് റിബൺ എല്ലായിടത്തും കെട്ടാറില്ല, പലയിടത്തും കെട്ടാറുണ്ട്. അതേപോലെ കുറച്ച് ക്യാൻഡീസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരു രണ്ട് മൂന്ന് സ്റ്റിക്കും, ഇത്രയും കാര്യങ്ങളെ ശരിക്കും ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് കുട്ടികളിങ്ങനെ പള്ളിയിൽ വരും, എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇത് ഉണ്ടാക്കും, എന്നിട്ട് ഇത് വെച്ചിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെയാണിത് ചെയ്യുക. എന്നിട്ടത് വീട്ടിൽ കൊണ്ടുപോയി അവർ എന്നെ കഴിക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ അവർ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും ഈ ക്രിസ്റ്റാങ്കിൾസ് എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു അഡ്വന്റ് പീരീഡിൻ്റെ ഒരു പ്യൂരിറ്റി നമ്മളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ട്രഡീഷനാണിത്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റാങ്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ചാണ്. ആ ഓറഞ്ച് എടുക്കുക, അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഫോയിൽ പേപ്പർ വയ്ക്കും. അതിന് മുകളിൽ നമ്മൾ മെഴുകുതിരി വെക്കാൻ പോവാണ്. അപ്പോൾ ആ മെഴുകു ഉരുകി വീഴാതിരിക്കാൻ, താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെക്കണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഫോയിൽ പേപ്പർ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മെഴുകുതിരി വയ്ക്കുക. സാധാരണ വെള്ള കളർ മെഴുകുതിരിയാണ് നമ്മൾ വയ്ക്കുക. സാധാരണ ഒരു തിന്നായിട്ടുള്ള മെഴുകുതിരി വയ്ക്കും. എന്നിട്ട് ഈ ഓറഞ്ചിൻ്റെ ചുറ്റും ഒരു ചെറിയ റെഡ് റിബൺ കൊണ്ട് ഒരു ബോ പോലെ കെട്ടിവെക്കും. അത് കഴിഞ്ഞ് ഈ ഓറഞ്ചിൻ്റെ നാല് ചുറ്റും നാല് സ്റ്റിക്ക്, ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കോക്ടെയിൽ സ്റ്റിക്കാണ് യൂസ് ചെയ്യുക, സാധാരണ ട്രഡീഷണലി ഉപയോഗിക്കുക. അപ്പോൾ ആ സ്റ്റിക്ക് നാലെടുത്ത് കുത്തിവെക്കുക. എന്നിട്ട് ഈ ഓരോ സ്റ്റിക്കിലും നമ്മൾ ക്യാൻഡീസോ മാഷ് മെല്ലോസോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഇങ്ങനെ കുത്തി കുത്തി വെക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ക്രിസ്റ്റാങ്കിൾ റെഡിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോന്ന് എന്താണ് സിമ്പലൈസ് ചെയ്യാമെന്നും കൂടെ അറിയണ്ടേ, എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഇതിൽ ആ ഓറഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേൾഡാണ് നമ്മുടെ ലോകം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ശരിക്കും ഓറഞ്ച് മാത്രമല്ല വേറെ ഫ്രൂട്ട്സൊക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ആദ്യം മുതലേ ആ ട്രഡീഷണിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓറഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഓറഞ്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് വേൾഡാണ്. ഇനി നമ്മൾ ആ മുകളിൽ വെച്ച ക്യാൻഡിൽ ഉണ്ടല്ലോ, ആ ക്യാൻഡിലാണ് ജീസസ് ക്രൈസ്റ്റ്. ആ ക്യാൻഡിൽ ലൈറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്നാണ് നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് പറയാനാണ് ഈ ഒരു വൈറ്റ് ക്യാൻഡിൽ വയ്ക്കുക. ഇനി ആ ചുറ്റും ചുറ്റിയിരിക്കുന്ന റെഡ് റിബൺ ഉണ്ടല്ലോ, അത് ജീസസ് ക്രൈസ്റ്റ് ഈ ലോകത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഓഫ് ജീസസ് ആണ് ആ ഒരു റെഡ് റിബൺ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുത്തിവെച്ചിരിക്കുന്ന നാല് സ്റ്റിക്സ്, ഈ നാല് സ്റ്റിക്സും നാല് സീസൺസ് അല്ലെങ്കിൽ നാല് ഡയറക്ഷൻസ് എന്നും പറയാറുണ്ട്.
അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ ഒരു നാല് സ്റ്റിക്ക് നമ്മൾ നാല് സൈഡിലോട്ട് കുത്തിവെക്കുന്നത്. ഇനി അതിനകത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ദൈവം ജനങ്ങൾക്കായിട്ട് കൊടുത്ത ഫ്രൂട്ട്സും അതുപോലുള്ള സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ ഒരു സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കുത്തിവെക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും ക്രിസ്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി തന്ന നന്മകൾ, ചെയ്ത നന്മകളും അതുപോലെ അതിന് നമ്മളോട് നമ്മൾ എത്രത്തോളം കടപ്പാടുണ്ടാവണം എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്രിസ്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് സ്റ്റോറി കുട്ടികളിലോട്ട് ഈസിയായിട്ട് എത്തിക്കാൻ ഒരു സിമ്പിളൈസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ക്രിസ്റ്റാങ്കിൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. യു കെയിലും യൂറോപ്പിലും ഒക്കെ പല ചർച്ചസിലും അവർ ഈ അഡ്വന്റ് പീരീഡിൽ ക്രിസ്റ്റാങ്കിൾസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ക്രിസ്മസ് ട്രഡീഷനാണ്. അപ്പോൾ അത് കേട്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു പുതിയ അറിവായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ മറ്റു രസകരമായിട്ടുള്ള ട്രഡീഷനുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.